തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾക്ക് പടരാൻ അവസരമൊരുക്കാമെന്ന സർക്കാരിൻ്റെയും സർവകലാശാല അധികൃതരുടെയും ഗൂഢാലോചനക്കേറ്റ തിരിച്ചടിയാണ് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ബലം തീവ്ര ദേശീയതയുടെ ചിറകിലേറി ജെ എൻ യും കീഴടക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു എ ബി വി പി സംഘപരിവാറിന്റെ മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ചായിരുന്നു അവർ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തിയത് ഡൽഹിയിലെ ബി ജെ പി എമ്മിമാരും പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നു ജെ എൻ യുവിനെ മോദി സർവകലാശാലയാക്കി മാറ്റണമെന്ന് ബി ജെ പി എം പി ഹാൻസ് ഹാൻസ് ആവശ്യപ്പെട്ടിരുന്നു ജെ എൻ യുവിൻ്റെ അടിസ്ഥാന ഘടനയെ തന്നെ അട്ടിമറിച്ചായാലും ഇക്കുറി വിജയം നേടണമെന്ന വാശിയിലായിരുന്നു സംഘപരിവാർ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള സർവകലാശാല ഭാരവാഹികൾ ഇതിന് കൂട്ടുനിന്നു അടൽ ബിഹാരി വാജ്പേയി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് ദേശീയ സുരക്ഷാ പഠനത്തിനായി പ്രത്യേക കേന്ദ്രം സംസ്കൃതത്തിനും ഇന്ത്യാ പഠനത്തിനുമായി സ്കൂൾ തുടങ്ങി നിരവധി പുതിയ സംരംഭങ്ങൾ തുടങ്ങി ജെ എൻ യുവിൽ നിലവിലുള്ള സ്കൂളുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ഈ പുതിയ സ്കൂളുകളിൽ നടക്കുന്നത് സർവകലാശാലയുടെ പ്രതിച്ഛായ മാറ്റിമറിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇവിടെ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരെയും നിലയ്ക്ക് നിർത്താനുള്ള നീക്കങ്ങൾക്കും അധികൃതർ തുടക്കം കുറിച്ചു നാല്പത്തിയെട്ട് അധ്യാപകർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി രാജ്യത്തെയും ലോകത്തെയും ബാധിച്ച നിർണായക വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു ഇക്കുറിയും തെരഞ്ഞെടുപ്പ് സംവാദങ്ങൾ നടന്നത് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയ നടപടിയും ആമസോൺ മഴക്കാടുകളിലെ തീപിടുത്തവുമെല്ലാം ചർച്ചയായി രാജ്യം ഉറ്റുനോക്കിയിരുന്ന ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും ഇടത് വിദ്യാർത്ഥി സംഘടനാ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥികൾ മുന്നിലായിരുന്നു ആയിരത്തിലേറെ വോട്ടുകൾക്ക് മുന്നിലാണെന്നാണ് സൂചന ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പ്രസിഡന്റ് സ്ഥാനത്ത് ലെഫ്റ്റ് യൂണിറ്റി സ്ഥാനാർത്ഥി ഐഷേ ഘോഷ് എത്തുമെന്ന് ഉറപ്പായി വൈസ് പ്രസിഡന്റായി സാഹിദ് മൂൺ ആയിരത്തി എണ്ണൂറിലേറെ വോട്ടുകൾക്കും ജനറൽ സെക്രട്ടറിയായി സതീഷ് ചന്ദ്രയാദവ് ആയിരത്തിലേറെ വോട്ടുകൾക്കും ജോയിന്റ് സെക്രട്ടറിയായി മുഹമ്മദ് ഡാനീഷ് ആയിരത്തി അറുന്നൂറിലേറെ വോട്ടുകൾക്കും മുന്നിലെത്തിയതായി അവസാനവട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ഒരു എ ബി വി പി പ്രവർത്തകൻ നൽകിയ ഹർജിയിൽ ഫലം പ്രഖ്യാപിക്കുന്നത് പതിനേഴ് വരെ ഡൽഹി ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഔദ്യോഗികമായി ഫലം പുറത്തുവിട്ടിട്ടില്ല വെള്ളിയാഴ്ച നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വിദ്യാർത്ഥികളാണ് വോട്ട് രേഖപ്പെടുത്തിയത് വോട്ടെണ്ണൽ വൈകിപ്പിക്കാൻ സർവകലാശാല അധികൃതർ ശ്രമിച്ചിരുന്നു എ ബി ബിപിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മനീഷ് ജാൻഗിഡ് വൈസ് പ്രസിഡന്റായി ശ്രുതി അഗ്നിഹോത്രി ജനറൽ സെക്രട്ടറിയായി സബരീഷ് പി പിയെ സെക്രട്ടറിയായി സുമന്ത കുമാർ സാഹു എന്നിവരാണ് മത്സരിച്ചത് എ ബി വിപിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മനീഷ് ജാൻഗിഡ് വൈസ് പ്രസിഡന്റായി ശ്രുതി അഗ്നിഹോത്രി ജനറൽ സെക്രട്ടറിയായി സബരീഷ് പി എ ജോയിന്റ് സെക്രട്ടറിയായി സുമന്ത കുമാർ സാഹു എന്നിവരാണ് മത്സരിച്ചത് സംഘപരിവാറിന്റെ വ്യാപകമായ ആക്രമണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇടതു സഖ്യം വീണ്ടും വിജയക്കൊടി പറിച്ചത്യൂസ്